അച്ഛൻ എന്തിനാ വിളിച്ചത്? തുളസിയിലയിട്ട വെള്ളം കുടിപ്പിച്ച് കാവ്യമോളുടെ ഉപവാസം അവസാനിപ്പിക്കണം. നിന്റെ കൈകൊണ്ട് വേണം ഇതവളെ കുടിപ്പിക്കാൻ. മോൾ ഇനി എന്തെങ്കിലും കഴിച്ചോ. നിങ്ങൾ രണ്ടുപേരും പോവാനിറങ്ങിയതല്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. അത് പറഞ്ഞാ പറ്റില്ല, നീ കഴിച്ചു കഴിഞ്ഞാ ഞങ്ങൾ പോകുന്നുള്ളൂ. അതെ, ഞാൻ തന്നെ നിനക്ക് വിളമ്പിത്തരാം, ഇരിക്കെ. വേണ്ട അച്ഛമ്മേ, എനിക്ക് ക്ഷീണമൊന്നുമില്ല, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഇങ്ങോട്ടിരിക്ക. ആ ഇരിക്ക. കഴിക്കുമോളെ? എനിക്ക് പനിക്കോളുണ്ടോ എന്നൊരു സംശയം. ഇന്നത്തെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്താലോ എന്ന് ആലോചിക്കുന്നേ. ഞാനൊന്ന് നോക്കട്ടെ. ചൂടൊന്നുമില്ല. അല്ല, ചിലപ്പോ ഉൽപ്പന്നി ഉണ്ടെങ്കിലോ? ഒരു പനിയുമില്ല. ഇവിടെ മടി പിടിച്ച് കുത്തിയിരിക്കാനുള്ള അടവാച്ച. ആഹാ, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ഉടാശ്രമത്തിലേക്ക് വാ, നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഭജന ഇരിക്കാം. അയ്യോ വേണ്ട, ഞാൻ ഷൂട്ടിങ്ങിന് പൊയ്ക്കോളാമേ. ഞാൻ പോയിട്ട് ബാഗൊക്കെ എടുത്തു വെക്കാം. ശരി. എനിക്ക് മതി, അച്ഛമ്മ നിർബന്ധിച്ചോണ്ട് ഞാൻ ഇരുന്നേ ഉള്ളൂ. എന്റെ ഭാര്യയല്ലേ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, അതിന് അവർക്കെന്താ? അവളുടെ കാര്യം ആലോചിക്കാതെ നീ ഇപ്പൊ എന്നെ കുറിച്ച് ആലോചിക്കേ. പകല് മുഴുവൻ ഞാൻ ഷൂട്ടിങ്ങിലായിരിക്കും, രാത്രി വരെ നമുക്ക് ഓർമ്മിക്കാൻ ഒരു നിമിഷം വേണ്ടേ? കണ്ണാ.
നമ്മൾ ഇറങ്ങല്ലേ? അതെ അച്ഛമ്മേ. പോണ്ടേ കണ്ണ, സമയമായി. ആയി ഓ പോവാ, മോളെ പോയിട്ട് വരട്ടെ. ഈ ജീവിതത്തിലെ നിന്റെ അവസാനത്തെ നല്ല നിമിഷങ്ങളാ കഴിഞ്ഞു പോയത്. നിന്റെ ഭാവി എന്താണെന്ന് ഇനി ഞാൻ തീരുമാനിക്കും. നീതു വാ, അകത്തേക്ക് ഞാനില്ല.
നിന്റെ അച്ഛമ്മ വിളിച്ചാലേ ഈശ്വരമഠത്തിൽ കാലുകുത്തുന്നുള്ള എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. അച്ഛമ്മ ഏട്ടനൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഈ വാശി? ചില വാശികളൊക്കെ എനിക്കും വേണ്ടേ. നീ പറഞ്ഞതുപോലെ പുതിയ മൊബൈലും ഒരാളും തിരിച്ചറിയാത്ത കണക്ഷനും റെഡി. ഇനി എന്താ പരിപാടി പറയാം. തൽക്കാലം നീ തന്നെ ഇത് കയ്യിൽ വെച്ചോ. ഹലോ ശിവാനി മോളെ, രാധികേന്റെ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. എന്താ എന്റെ കാര്യം? ആകാശിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ മോളെ വിളിച്ചോളാൻ മോളുടെ അമ്മ പറഞ്ഞിരുന്നു. അതൊക്കെ എനിക്ക് അറിയാം ആന്റി. പിന്നെ അമ്മ പറഞ്ഞതുപോലെ ആന്റി ഇന്ന് കലാക്ഷേത്രയിലേക്ക് പോയില്ലേ? ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു മോളെ. സേതുവെടുത്തെ വിളിച്ച് കാശ് വേണോന്നും പറഞ്ഞിട്ടുണ്ട്. ശരി, അവിടെ ചെന്നിട്ട് ആന്റി അവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്നെ വിളിക്ക്. വിളിക്കാം മോളെ. പിന്നെ നമുക്ക് ഗുണമുണ്ടാവുന്ന കാര്യമാണല്ലോ, അല്ലേ മോളെ? എല്ലാവർക്കും ഗുണമുള്ള കാര്യാ. ആന്റി വേഗം പോകാൻ നോക്ക്. ശരി മോളെ. അമ്മ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ പ്ലാൻ ഇന്ന് തന്നെ വർക്ക്ഔട്ട് ആവും. എങ്ങനെ? ഈ വീട്ടിലായിരുന്നെങ്കിൽ ഈസിയായി നടന്നേനെ. കലാക്ഷേത്രയിലെ മറ്റംഗങ്ങളില്ലേ, എല്ലാവരും പല വഴിക്കാക്കാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. തൽക്കാലം സന്നാഹങ്ങൾ ഒരുക്കി കാത്തിരിക്കാം നമുക്ക്. പറയും മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളൊക്കെ അവിടെ അല്ല നടക്കുന്നത്. നിന്റെ വ്രതമൊക്കെ കഴിഞ്ഞോ ചേച്ചി? കഴിഞ്ഞു. എന്നിട്ട് റൊമാൻസ് ഒക്കെ തുടങ്ങിയോ? ഒന്ന് പോടി. കണ്ണേട്ടിന് രാവിലെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് മൂപ്പരങ്ങ് പോയോ? പോയി. ഷേ, അതൊരു ബോറ് പരിപാടി ആയിപ്പോയല്ലോ. ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്ത് ചേട്ടൻ നിന്റെ പിന്നാലെ എന്നെ കൂടുന്ന ഞാൻ കരുതിയത്. പോവാതിരിക്കാൻ പനിയാണെന്ന് പറഞ്ഞ് കുറച്ച് അടവൊക്കെ എടുത്ത് നോക്കി. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. നിന്റെ ഒരു കാര്യം, എത്ര കാലം കാത്തിരുന്നിട്ടാ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം തിരിച്ചറിഞ്ഞത്? എന്നിട്ട് എന്തിനാ ചേട്ടനെന്ന് പറഞ്ഞു വിട്ടത്? അതേ, തൽക്കാലം കൊച്ചു വർത്താനം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. അതൊക്കെ നേരിട്ടാവാം. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്നോ? അതെ, ഞാൻ ഇറങ്ങാൻ റെഡിയായി നിൽക്ക. അയ്യോ ചേച്ചി, എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോകാൻ ഇറങ്ങി നിൽക്കുക. ഉച്ച കഴിയുമ്പോഴേക്ക് നീ തിരിച്ചു വരില്ലേ? അതൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. എന്തായാലും ഇന്റർവ്യൂ മിസ്സാക്കണ്ട, നീ വന്നിട്ടേ ഞാൻ തിരിച്ചു പോകും. പ്രശ്നം തീർന്നില്ലേ? എങ്കിൽ പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് ചേട്ടനോട് ഇതുവഴി വരാൻ പറ. നിങ്ങക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തിരിച്ചു പോവല്ലോ. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം, പോരെ? മതി. പിന്നെ ഞാനും കണ്ണേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് നീ സിദ്ധാർത്ഥനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇല്ലേച്ചി, ആവശ്യമില്ലാത്ത കോണ്ടാക്റ്റൊക്കെ ഞാനിപ്പോ കുറച്ചിരിക്കാം. അമ്മക്കിഷ്ടമല്ലാത്ത ബന്ധം എനിക്കും വേണ്ട. നീ തന്നെ സാറിനെ വിളിച്ചു പറഞ്ഞാൽ മതി, സാറിന് സന്തോഷമാവും. ഞാൻ വിളിച്ചോളാം. ഞങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാ സിദ്ധാർത്ഥ്. ഇക്കാര്യം പറഞ്ഞില്ലെങ്കിൽ നന്ദികേടാവും. ശരി ചേച്ചി, പെട്ടെന്ന് വന്നു കയറിയൊരു ഇന്റർവ്യൂ, എന്നെ നീട്ടി ഒന്ന് അനുഗ്രഹിച്ചേക്ക്. എന്റെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എപ്പോഴും നിനക്കുണ്ട്. ഈ ജോലി നിനക്ക് കിട്ടും. ഓക്കെ ചേച്ചി, ബൈ. ബൈ. ഏട്ടനും അച്ഛമ്മ ഇറങ്ങിയതിന്റെ പിന്നാലെ എങ്ങോട്ടാ യാത്ര? നീ എവിടേക്കെങ്കിലും പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടാണോ പോവാറ്? അല്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ യാത്ര എങ്ങോട്ടാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കൂല്ല. അയ്യോ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഏട്ടനും അച്ഛമ്മയും തിരിച്ചെത്തിയ ഈ വീട്ടിലെ ഗൃഹനാഥ എവിടെ പോയെന്ന് എന്നോട് ചോദിക്കില്ലേ? അപ്പൊ എന്ത് പറയണോന്നറിയാൻ ചോദിച്ചതാ. തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്തേക്ക്. ഓ, പുറത്തിരിക്കുന്നു. മക്കള് സമാധാനമായിട്ടിരിക്കെ. ഞാൻ എവിടെയാ പോയതെന്ന് നിന്നോട് ആരും ചോദിക്കില്ല.
ഏട്ടന്റെ അച്ഛമ്മയുടെ മുൻപിലുള്ള നിന്റെ സകല വേഷം കെട്ടും ഇന്നത്തോടെ തീരും. ഇവിടെ നിറങ്ങിപ്പോയ കാവ്യായിരിക്കില്ല ഇനി തിരിച്ചു വരുന്നത്. ഞാൻ വരുമെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടാവും സേതുവെടുത്തി അമ്മാവനും ഒക്കെ ഇവിടുന്ന് മുങ്ങി. കലാക്ഷേത്രയെ ചതിക്കാൻ ഇന്ദിരാഭായിക്ക് കൂട്ടു നിന്നിട്ടും അമ്മായിക്ക് എങ്ങനെ തോന്നി പിന്നെ ഇങ്ങോട്ട് വരാൻ? ഞാൻ എന്ത് ചതിച്ചു എന്നാ നീ പറയുന്നേ? ഇന്ദിരാഭായിയെ നിന്റെ കല്യാണത്തിന് ഞാൻ കണ്ടതാ, പിന്നെ കണ്ടിട്ടേയില്ല. ഇല്ലാ വചനം പറഞ്ഞാലേ നിന്റെ നാവ് പുഴുത്തു പോകും കേട്ടല്ലോ. ഇല്ലാ വചനമാണോ അല്ലയോന്നേ? പോലീസുകാർ തേടി വരുമ്പോ മനസ്സിലായിക്കോളും. പോലീസുകാരെന്തിനാ എന്നെ അന്വേഷിച്ചു വരുന്നേ? ഇതിനകം തൂക്കിയെടുത്തോണ്ട് പോയി കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്റെ ഭർത്താവിനെ പ്രതിയാക്കാനുള്ള ശ്രമം അവരിപ്പോഴും തുടരുന്നുണ്ടാവും. അതുകൊണ്ടാ അമ്മായി ഇപ്പോഴും ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്. ഞാൻ വന്നപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു. സേതു എഴുത്തി അമ്മാവനും ഒക്കെ മുങ്ങി. കീർത്തി പിന്നെ പണ്ടേ വീട്ടിലിരിക്കാറില്ലല്ലോ. അതൊക്കെ പോട്ടെ, കാവ്യ അങ്ങെത്തിയോ? അയ്യോ, കാവ്യ ഇങ്ങോട്ട് വരുമെന്ന് മോളെങ്ങനെ അറിഞ്ഞു? വല്ലാത്ത അതിശയം തന്നെ. അവളിതേ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയുള്ളു. ഇങ്ങോട്ട് വരുമെന്ന് മോളെങ്ങനെ അറിഞ്ഞു? വല്ലാത്ത അതിശയം തന്നെ. അവളിതേ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയുള്ളു. അല്ല മോളെ, വന്ന ഉടനെ കാവ്യ എന്നെ പോലീസ് പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. സേതുവെടുത്തി ഒപ്പിട്ട പേപ്പർ എടുത്തു തന്നത് അത്ര വലിയ കുറ്റമാണോ? ഏയ്, അതൊക്കെ അവള് വെറുതെ പറയുന്നേ. ഞാനും അമ്മയൊക്കെ ഉള്ളിടത്തോളം കാലം അതിന്റെ പേടിക്കേ വേണ്ട. അമ്മ ഇവിടെ നിൽക്കുമ്പോ ശ്രീയോട് സംസാരിച്ചാ ശരിയാവില്ല. എന്താ എന്റെ മിണ്ടാ നിക്കുന്നേ? കാവ്യ വാതുക്കെ വന്ന് ഉണ്ടക്കണ്ണും മുഴുപ്പിച്ച് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതാ ഞാൻ മിണ്ടാതെ നിന്നേ. കാശിന്റെ ആവശ്യമൊന്നും അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണി ചോരയില്ലാത്തവളാ. ജീവയുടെയും കൂടി അമ്മായി അല്ലേ ഞാൻ. ഞാനിങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യം അവനോടൊന്ന് പറഞ്ഞ അവൻ ഈ അമ്മായിയെ സഹായിക്കില്ലേ? ആന്റി വിഷമിക്കണ്ട, കാശ് ഞാൻ തരാം. മോള് പറഞ്ഞ പറഞ്ഞതാണ്, നീ ആന്റിക്ക് അറിയാം മോളെ. അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ വിളിക്കാം. ആ ശരി ശരി മോളെ. Thank you.
അമ്മയ്ക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ പോയിട്ട് വന്നോളൂ. അമ്മ വരാൻ വൈകുമെന്നല്ലേ പറഞ്ഞത്? ഓ, ഞാനിവിടെ പോവാനാ? നയാ പൈസ കയ്യിലില്ലാതെ എവിടെ പോയിട്ട് എന്താ കാര്യം? ഇത്തിരി മനുഷ്യപ്പെട്ടുള്ള ആ കീർത്തി പോലും ഇവിടെ ഇല്ലാതായതാ കഷ്ടമായത്. അവൾ ഏതോ ഇന്റർവ്യൂവിന് പോയിരിക്കാ. ഓ, വലിയ വലിയ കമ്പനികളിൽ ഇന്റർവ്യൂവിന് പോക്കാണല്ലോ അവളുടെ ഹോബി. അമ്മായി വേണമെങ്കിൽ ഒന്ന് വിശ്രമിച്ചോ, അകത്ത് കിടക്കാം. ആദ്യം നീ എന്നോട് പോയിട്ട് വരാൻ പറഞ്ഞു, ഇപ്പോ കിടന്നോളാനും. എന്നെ ഒഴിവാക്കിയിട്ട് നിനക്കിവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്റെ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീ ലോകം വിട്ടു പോകും. അകന്ന് നിന്നായാലും നിങ്ങളുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും.